ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അമ്മച്ചിയുടെ വീട്ടിൽ ഫുഡ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ രാവിലെ എണീച്ച് ഞാൻ കുളിച്ചു, ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്, എല്ലാ ദിവസവും ഈ പരിപാടിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉമ്മച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ദോശയും കിഴങ്ങും കഴിച്ചായിരുന്നു. എൻ്റെ വാട്ട് ഐറ്റിനയുടെ വീഡിയോയിൽ ഈ ക്ലിപ്സൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ് ആഡ് ചെയ്തതാണ്. സോ അതിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ എക്സ്പ്ലനേഷൻ ഇല്ല. പിന്നെ ഇന്ന് വിഷു ആയിട്ട് നമുക്ക് അമ്മച്ചിയുടെ വീട്ടിൽ സദ്യ ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുറച്ച് ഫുഡ് ഐറ്റംസ് ഉമ്മച്ചിയും മെജോറിറ്റി അമ്മച്ചിയും, ഇനി കുറച്ച് മാമിയും അങ്ങനെയായിരുന്നു. പിന്നെ ചേച്ചി ഉറങ്ങി സുന്ദരിയായി, മുടി ഒരു അനുസരണയില്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരികയായിരുന്നു, എന്താണെന്നറിയത്തില്ല. അത് കഴിഞ്ഞ് ഞാനും ബാപ്പായും ഐശയുണ്ട്, സൈനവ് കേട്ടെടുക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുങ്ങി അങ്ങ് എത്തി. ലേറ്റായിട്ട് ചെന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് എത്തും. ഇത് എൻ്റെ കസിൻ സിസ്റ്ററാണ്, മാമാടെ മോളാണ്. ഞങ്ങളെല്ലാവരും ഒരു ഏജ്. അപ്പം ഞങ്ങളൊക്കെ മെയിൻ, എൻ്റെയും ഐഷാടെയും മെയിൻ കമ്പനിക്കാരിയാണ്. അത് കഴിഞ്ഞ ശേഷം ദേ സദ്യക്കുള്ള ഇലയൊക്കെ വിരിച്ച് എല്ലാവരും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ആൺപിള്ളേരാണ് എല്ലാം ചെയ്യാറ്, ആരാണ് ചേഞ്ച് ആഗ്രഹിക്കാത്തത്. പെണ്ണുങ്ങൾക്ക് റെസ്റ്റാണ്, അവരെല്ലാവരും കുക്ക് ചെയ്തു. അപ്പോൾ വിളമ്പാനാണെങ്കിൽ ഇതാണ് അത്തച്ചി, ഇത് എൻ്റെ ഉമ്മാൻ്റെ ബിഗ് സിസ്റ്റർ എന്ന് വെച്ചാൽ അമ്മച്ചിയുടെ ഹസ്ബൻഡാണ്. പിന്നെ എൻ്റെ വാപ്പ, ഇത് എൻ്റെ ഇക്കാക്ക. ഇക്കാക്ക ഒരു പ്രത്യേകതര പൊസിഷനിലിരുന്ന് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതും എൻ്റെ ഇക്കാക്കയാണ്. പിന്നെ ഉമ്മച്ചിയും ഇക്കാക്കാൻ്റെ വൈഫും വന്നത്. പിന്നെ എൻ്റെ ഫുഡെത്തി ഗായ്സ്, ചോറ് സാമ്പാർ, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് മൊത്തം എൻ്റെ വാട്ടായിട്ടുണ്ടെ വീഡിയോക്കകത്തുണ്ട്. പിന്നെ ഞാൻ അതിനകത്ത് കുറിച്ച് അല്ലാതെ ചില്ലറ തെറ്റുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇത് ബീട്രൂട്ട് പിച്ചടി, കിച്ചടി, ആ സാധനം അറിയാമല്ലോ, ബീട്രൂട്ടാണ് അതിൻ്റെ മെയിൻ. എല്ലാം ഞാൻ വരിച്ച് വാരി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെ ഒരു പ്രശ്നം ചില വെജിറ്റബിൾ ആയിരുന്നു. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു ഗൈസ് ഞങ്ങളുടെ വിശ്വസദ്യയിൽ. നിങ്ങളൊക്കെ വീട്ടിൽ വിശ്വസദ്യ ഉണ്ടാക്കിയോ എന്ന് എന്നോട് പറയാൻ വേണ്ടി മറക്കല്ല. ഇന്ന് ആരൊക്കെ സദ്യ കഴിച്ചു എന്ന് പറയാനും മറക്കരുത്. ഓണത്തിൻ്റെ അന്ന് എനിക്ക് സദ്യ കഴിക്കാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു. അന്നത്തെ ദിവസം ഞാനൊരു ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് മന്തിയാണ് കഴിച്ചത്. അതുകൊണ്ട് അതിൻ്റെ ക്ഷീണം ഞാൻ ഇതോടെ അങ്ങ് തീർത്തു. വിഷുവിലാണ് നമ്മളതിൻ്റെ ഒരു ഇത് തീർത്തത്. പിന്നെ ഈ മഞ്ഞക്കളർ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും ചോറും നല്ല ചൂട് ചിക്കനും പിന്നെ മാങ്ങാച്ചാറും അടിപൊളി കോമ്പിനേഷനാണ്. ഞാൻ മിക്കവാറും കോളേജിലുള്ള സമയത്ത് അങ്ങനെ കഴിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോംബോയാണ്. കോളേജിൽ പോയി തുടങ്ങിയതിന് ശേഷം തുടങ്ങിയ ഒരു പ്രത്യേക ആചാരണങ്ങളാണ് അതൊക്കെ. അല്ലെങ്കിൽ നോർമലി നമുക്ക് ബിരിയാണി കഴിച്ചാലേ ഇറങ്ങത്തുള്ളായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഇത് തിരുവനന്തപുരത്തുള്ളൊരു സാധനമാണ് ബോളി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇത് രണ്ടാം മൂന്നാം തവണയാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റാണ് ചേച്ചിയമ്മ മറ്റേ സംഭാരം അത് കണ്ടത്. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ലിപ്സ്റ്റിക്കൊക്കെ പോയി കഴിച്ചു. കണ്ടോ, അത് നമ്മളെപ്പോഴും റീഫില്ല് ചെയ്യണമല്ലോ ലോഞ്ചിലേ. അപ്പോൾ പോയി കഴിഞ്ഞ് നമുക്ക് ഒന്നും കൂടി ശരിയാക്കണം. അതുകൊണ്ട് തന്നെ മാർച്ച് ലിപ്സ്റ്റിക് ഇട്ട് നമ്മൾ റീഫില്ല്. അത് കഴിഞ്ഞ ശേഷം എല്ലാവരും വിര വിഴുങ്ങിയ പാമ്പുകളെ കൂട്ട് അവിടെ എ സി ഇട്ടിരുന്നു. അപ്പോഴത്തേക്കും ചായ കുടിക്കാനുള്ള ടൈമായി. അവരൊക്കെ കിടന്നുറങ്ങി, ഞാൻ ഉറങ്ങിയില്ലായിരുന്നു ഗൈസ്. എനിക്ക് മധുരം ഉള്ളതൊന്നും ഇഷ്ടമായതുകൊണ്ട് പഴംപൊരി കഴിച്ചില്ല, അതുകൊണ്ട് കട്ട്ലറ്റാണ് കഴിച്ചത്. കട്ട്ലറ്റ് വാസ് വെരി ടേസ്റ്റി, നല്ല കട്ട്ലറ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിക്കായി. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇന്ന് രാത്രി സിനിമയ്ക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് ഒരു 7 മണിയായപ്പോഴത്തേക്ക് ഡിന്നർ കഴിച്ചു. 7 മണിയൊക്കെ കഴിച്ചു, കാരണം 8:30 ആ ഒരു സമയത്തായിരുന്നു പോയി. നല്ല വാ പൊള്ളിപ്പോയി, ബർഗർ പാറ്റി ആയിരുന്നു. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കഴിക്കാറുണ്ടോ? എനിക്ക് ബ്രെഡി വെച്ച് കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ. അതുകൊണ്ട് ഞാൻ ചില്ലി സോസും ഇതും കൂടെ കുറേ ഒരു 4 പാറ്റികളും കഴിച്ചു. എന്നിട്ടും എനിക്ക് രാത്രി തിരിച്ചൊന്നപ്പോൾ വളരെ വിശപ്പായിരുന്നു. പക്ഷേ വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങേണ്ട അവസ്ഥയായി. അതായത് നമ്മളെല്ലാവരും ലൈനിൽ നിൽക്കുകയാണ്. 5 മിനിറ്റ് പടത്തിന് 5 മിനിറ്റ് സമയമുള്ളപ്പോഴാണ് തിരിച്ചെത്തിയത്. ഞാനും എത്തി. നമ്മൾ എന്നിട്ട് ആവേശം കാണാനേ പോയത്. വളരെ ആവേശമായിരുന്നു സിനിമ ത്രൂ ഔട്ട്. ഭയങ്കര ആവേശമായിരുന്നു, എല്ലാവരും ചിരിക്കുമായിരുന്നു. ഉമ്മച്ചിയും വാപ്പയൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തു. സാർ നോർമലി വാപ്പ കിടന്ന് മണങ്ങും മണങ്ങുന്ന ഉറങ്ങുന്നതാണ്, പക്ഷെ ഉറങ്ങിയില്ല. എല്ലാവരും ദേ പോപ്കോൺ ഒക്കെ മേടിച്ച് കഴിച്ചു. ഇന്നത്തേക്ക് എത്ര കാശൊക്കെ.